ന്യൂസ് ടൈമിലേക്ക്. വിശദമായി ഇലക്ട്രൽ ബോണ്ടുകളുടെ തിരിച്ചറിയൽ കോഡ് അടക്കം എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് SBIക്ക് കർശന നിർദ്ദേശം നൽകി. പൂർണ്ണ വിവരങ്ങൾ നൽകാത്തതിന് SBIയെ വിമർശിച്ച കോടതി തിരിച്ചറിയൽ കോഡ് പുറത്തുവിടരുതെന്ന വ്യവസായ സംഘടനകളുടെ ആവശ്യം തള്ളി. മാധ്യമങ്ങളിലൂടെ ഹർജിക്കാർ വേട്ടയാടൽ നടത്തുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലെ വാദത്തിനിടെ പരാമർശിച്ചു. SBI is required to make complete disclosure of all details in its possession. Alphanumeric number and the serial number if any. ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ മൂടിവെക്കാൻ കോടതിയിൽ നടന്ന നാടകീയ നീക്കങ്ങൾ വിജയിച്ചില്ല. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താൻ നിർദ്ദേശിച്ചപ്പോൾ എന്തുകൊണ്ട് തിരിച്ചറിയൽ കോഡ് നൽകുന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് SBIയോട് ചോദിച്ചു. ബോണ്ട് ആരിൽ നിന്ന് വാങ്ങി എന്നത് വെളിപ്പെടുത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണെന്നായിരുന്നു SBIക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവയുടെ മറുപടി. ഇത്തരം ഉത്തരവുകൾ ആവർത്തിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്തി വ്യാഴാഴ്ചക്കകം സത്യവാങ്മൂലം നൽകാൻ SBIയോട് ആവശ്യപ്പെട്ടു. വിവരം പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശമുണ്ട്. തിരിച്ചറിയൽ കോഡ് നൽകാതെയിരിക്കാൻ വ്യവസായ സംഘടനകളായ CII, ഫിക്കി എന്നിവ സംയുക്തമായി കോടതിയിൽ നടത്തിയ നാടകീയ നീക്കം കോടതി ചെറുത്തു. കേസ് പരിഗണിച്ചപ്പോൾ സമയത്ത് സംഘടനകൾ എന്തുകൊണ്ട് വന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. വിധി നടപ്പാക്കരുതെന്ന് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാഷ്ട്രപതിക്ക് കത്തെഴുതിയതിനോട് ശക്തമായി വിയോജിക്കുന്നുവെന്നും കേന്ദ്രം വ്യക്തമാക്കി. എന്നാൽ ഹർജിക്കാർ മാധ്യമങ്ങളോട് വേട്ടയാടൽ നടത്തുന്നത് തടയണമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ബോധിപ്പിച്ചു. നിയമം നടപ്പാക്കുക മാത്രമാണ് ചെയ്യാനാകൂ എന്ന് ചൂണ്ടിക്കാട്ടി കോടതി ആവശ്യം തള്ളി. കോടതി വിധി ജനങ്ങൾക്കെതിരെന്ന മലയാളി അഭിഭാഷകൻ മാത്യു നെടുമ്പാലയുടെ പരാമർശം കോടതിയെ ചൂടിപ്പിച്ചു. തിരിച്ചറിയൽ കോഡ് കൂടി നൽകണമെന്ന ഉറച്ച നിലപാട് കോടതി സ്വീകരിച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരുടെയൊക്കെ ബോണ്ടുകൾ കിട്ടിയെന്നതിൽ കൂടുതൽ വ്യക്തത വരാനാണ് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ശക്തി പരാമർശത്തിൽ BJPക്കും രാഹുൽ ഗാന്ധിക്കും ഇടയിലെ വാക്പോര് രൂക്ഷം. രാഹുൽ രാജ്യത്തെ ജനങ്ങൾ ആരാധിക്കുന്ന ശക്തിയെ അപമാനിച്ചെന്നും വോട്ടെണ്ണുമ്പോൾ ശക്തി വിജയിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പറയുന്നത് സത്യമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് മോദി തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. हिंदू धर्म में शक्ति शब्द होता है, हम शक्ति से लड़ रहे हैं. नरेंद्र मोदी भाइयों और बहनों सिर्फ मास्क है, मुखौटा है. जैसे ये बॉलीवुड के एक्टर हैं उनको रोल दिया गया है. ഇന്നലെ മുംബൈയിൽ നടന്ന റാലിയിലായിരുന്നു രാഹുൽ ഇക്കാര്യം പറഞ്ഞത്. മോദിയുടെ ശക്തി EVM ആണ്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ EVM ഒഴിവാക്കി ബാലറ്റ് പേപ്പർ തിരിച്ചുകൊണ്ടുവരുമെന്നും ചടങ്ങിൽ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. മോദിയുടെ ശക്തിക്കെതിരെയാണ് പോരാട്ടമെന്ന രാഹുലിൻ്റെ പരാമർശത്തെ ഹിന്ദു വിരുദ്ധമായി BJP ചിത്രീകരിക്കുകയാണ്. രാഹുൽ ശക്തി ദേവതയാണ് അപമാനിച്ചതെന്നും പ്രതിപക്ഷം ഒന്നിച്ചത് ശക്തിയെ തോൽപ്പിക്കാനാണെന്നും മോദി തെലങ്കാനയിൽ പറഞ്ഞു. ഉൻകി ലഡായി ശക്തി കെ ഖിലാഫ് ഹൈ, മേരേ ലിയേ ഹർ മാ ശക്തി കാ രൂപ് ഹൈ. കൗൺ ശക്തി കാ വിനാശ് കർ സക്താ ഹൈ ഔർ കൗൺ ശക്തി കെ ആശീർവാദ് പ്രാപ്ത് കർ സക്താ ഹൈ, ഇസ്കാ മുഖാബല 4 ജൂൺ കോ ഹോ ജായേഗാ. മോദിക്ക് സാമൂഹിക മാധ്യമമായ എക്സിലൂടെയായിരുന്നു രാഹുലിൻ്റെ മറുപടി. താൻ ശബ്ദമുയർത്തുമ്പോൾ മോദിയും സംഘവും അസ്വസ്ഥരാകുന്നു. ഏതെങ്കിലും ദേവതയെക്കുറിച്ചല്ല പറഞ്ഞത്, അനീതിയുടെയും കള്ളപ്രചാരണത്തിൻ്റെയും അഴിമതിയുടെയും ശക്തിയെയാണ് താൻ ഉദ്ദേശിച്ചത്. ആ ശക്തിയുടെ മുഖംമൂടി നരേന്ദ്രമോദിയാണെന്നും രാഹുൽ പ്രതികരിച്ചു. രാഹുലിൻ്റെ പരാമർശം സ്ത്രീവിരുദ്ധമാണെന്ന് ആരോപിച്ച് പല BJP നേതാക്കളും വിഷയം ഏറ്റെടുക്കുകയാണ്. ചൌക്കിദാർ ചോറെന്നതിന് സമാനമായി രാഹുലിൻ്റെ പരാമർശങ്ങളെ ഉടൻ ഏറ്റെടുത്ത് മോദി എതിർക്കുന്ന ശൈലിയാണ് ഇത്തവണയും കാണുന്നത്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ BJP പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലം മാറ്റി. പശ്ചിമബംഗാൾ DGP രാജീവ് കുമാറിനെയും കമ്മീഷൻ നീക്കി. രാജീവ് കുമാറിന് പകരം വിവേക് സഹായ് പുതിയ പശ്ചിമബംഗാൾ DGP ആകും. ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ സെക്രട്ടറിമാരെയും മാറ്റി. മിസോറം, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുടെ ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറിമാരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയിട്ടുണ്ട്. BJP അവരുടെ താൽപര്യത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പരാതി നൽകി തൃണമൂൽ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും മോദി വ്യോമസേന ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. മോദി ഭീഷണിപ്പെടുത്തി കോൺഗ്രസ് നേതാക്കളെ BJPയിൽ എത്തിക്കുന്നുവെന്ന് മുംബൈ റാലിയിൽ രാഹുലിന്റെ പരാമർശത്തിന് മറുപടിയുമായി കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന അശോക് ചവാൻ. മഹാരാഷ്ട്രയിലെ ഒരു മുതിർന്ന നേതാവ് സോണിയാഗാന്ധിയോട് കരഞ്ഞു പറഞ്ഞ ശേഷമാണ് പാർട്ടി വിട്ടത് എന്ന ആരോപണം ചവാൻ തള്ളി. മുംബൈയിലെ ശക്തി പ്രകടനത്തിൽ NDAയിൽ ഇളക്കമുണ്ടാക്കാനായെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യം. മഹാത്മാ ജ്യോതിബാ ഫുലെ ഛത്രപതി ശിവാജി മഹാരാജ് കി. ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തും ഐക്യവും തെളിയിച്ച മെഗാ റാലി തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന NDA സഖ്യത്തെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ഇലക്ട്രൽ ബോണ്ട് വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച രാഹുൽ കോൺഗ്രസ് വിട്ട അശോക് ചവാനെതിരെയും ഒളിയം പെയ്തു. ഒരു കോൺഗ്രസ് നേതാവ് ദില്ലിയിലെത്തി കരഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയെ കണ്ടെന്നും ജയിലിൽ പോകാനാകില്ലെന്ന് പറഞ്ഞ് പാർട്ടി വിട്ടതായും രാഹുൽ വിമർശിച്ചിരുന്നു. പിന്നാലെ രാഹുലിന് മറുപടിയുമായി അശോക് ചവാൻ എത്തി. രാഹുലിന്റേത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നായിരുന്നു ചവാന്റെ വിശദീകരണം. എന്നാൽ CPM-ന്റെയും CPI-യുടെയും അഭാവം ഇന്ത്യ സഖ്യത്തിന്റെ മെഗാ റാലിയിൽ കല്ലുകടിയായി. ഇടതു പാർട്ടികളുടെ ആശയ പാപ്പരത്വമാണ് റാലിയിൽ പങ്കെടുക്കാതിരുന്നതിലൂടെ വെളിപ്പെടുന്നതെന്നും രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം പിണറായി വിജയനെ ആക്രമിക്കലല്ല മോദിയെ താഴെയിറക്കലാണെന്നും KC വേണുഗോപാലിന്റെ വിമർശനം. അവർക്ക് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ആയുധം മാത്രമാണ്, ആത്മാർത്ഥത ഒട്ടുമില്ല എന്നുള്ള തെളിവാണ് ഇത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ മറാത്ത മണ്ണിൽ മഹാവികാസഘാടിയുടെ കരുത്തും ഐക്യവും പ്രകടമാക്കുകയായിരുന്നു റാലി. ഇടഞ്ഞുനിന്ന പ്രകാശം ബേക്കറെ വേദിയിലെത്തിച്ചതും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേട്ടമായി. മുംബൈയിൽ നിന്നും സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഓരോ ദിവസവും ഇലക്ട്രൽ ബോണ്ട് അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണെന്ന് കോൺഗ്രസ്. ഹഫ്താ പിരിവിൽ ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പങ്കാളികളായെന്നും ജയറാം രമേശ് പരിഹസിച്ചു. ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കേണ്ട പരീക്ഷണങ്ങളായിരുന്നുവെന്ന് RSS ന്യായീകരിച്ചു. ഇലക്ട്രൽ ബോണ്ടിലെ സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായിരിക്കെ BJPക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്നും BJPക്ക് പണം ലഭിക്കുന്നതിന് അന്വേഷണ ഏജൻസികൾ എങ്ങനെ സഹായിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് പ്രധാനമന്ത്രി ഹഫ്താ പിരിക്കൽ യോജനയെന്ന് ജയറാം രമേശ് പരിഹസിച്ചു. ED, CBI ആദായനികുതി അന്വേഷണങ്ങൾ നേരിടുന്ന 21 കമ്പനികളെങ്കിലും കോടികളുടെ ബോണ്ട് വാങ്ങിയെന്നും ജയറാം രമേശ് പറഞ്ഞു. വിവാദം തുടരുന്നതിനിടെ ഇലക്ട്രൽ ബോണ്ടും വോട്ടിംഗ് യന്ത്രവും പോലുള്ളവ പരീക്ഷണങ്ങളായിരുന്നുവെന്നും രാജ്യത്തിനത് ആവശ്യമായിരുന്നുവെന്നും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ലെ വിശദീകരിച്ചു. ബോണ്ട് വാങ്ങിയ കമ്പനികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൂട്ടിയ കമ്പനികളിലൊന്നായ മേഘ എഞ്ചിനീയറിംഗ് ആണ് JDSന് കിട്ടിയ സംഭാവനകളിൽ പകുതിയും നൽകിയതെന്ന് വ്യക്തമായി. 50 കോടിയുടെ ബോണ്ട് JDSന് കമ്പനി നൽകിയിട്ടുണ്ട്. BRSന് വൻതുക നൽകിയതും മേഘ എന്നാണ് സൂചന. DMK, അണ്ണാ DMK, JDS, നാഷണൽ കോൺഫറൻസ് എന്നീ പാർട്ടികൾ മാത്രമാണ് സംഭാവന ആര് നൽകിയെന്ന് വെളിപ്പെടുത്തിയത്. എന്നാൽ സംഭാവനകളിൽ 94% ആര് നൽകിയതാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടില്ല. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കർണാടക മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡ BJP വിട്ടേക്കും. ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിൽ കടുത്ത അതൃപ്തിയിലായിരുന്ന സദാനന്ദ ഗൌഡയെ മൈസൂരുവിൽ നിന്ന് സർപ്രൈസ് സ്ഥാനാർത്ഥി ആക്കി ഇറക്കാൻ ചരട് വലിക്കുകയാണ് DK ശിവകുമാറും കോൺഗ്രസും. വിരമിച്ചിട്ടും മത്സരിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് തെരഞ്ഞെടുപ്പിനൊരുങ്ങിയ തന്നെ സീറ്റ് നൽകാതെ നാണം കെടുത്തിയെന്ന് ഗൌഡ തുറന്നടിച്ചു. ഇന്ന് DV സദാനന്ദ ഗൌഡയുടെ 73-ാമത്തെ പിറന്നാളാണ്. പിറന്നാൾ ദിവസം BJP നേതാക്കളും പ്രവർത്തകരും നൽകുന്ന ആശംസാ സന്ദേശങ്ങൾ സമൂഹമാധ്യമമായ X-ലൂടെ ഇന്നും പങ്കുവച്ച സദാനന്ദ ഗൌഡ പക്ഷേ അണിയറയിൽ കടുത്ത അതൃപ്തിയിലാണ്. നോർത്ത് ബംഗളൂരു എന്ന തട്ടകത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി സീറ്റ് ശോഭാ കರಂದಲಜೆಗೆ നൽകിയതിലെ അമർഷം ഗൌഡ പ്രകടിപ്പിച്ചതിങ്ങനെ: "നീവേ നിൽಬೇಕು ಅಂತ ರಾಜ್ಯದ ಎಲ್ಲ ಪ್ರಮುಖರು ಹೇಳಿ ಸ್ವಾರ್ಥಕ್ಕಾಗಿ ಯಾರನ್ನೋ ಬಲಿಕೊಡುವಂತ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿದಾಗ ಮನಸ್ಸಿಗೆ ನೋವಾಗುತ್ತೆ. ಎ ಪಾರ್ಟಿ ವಿತ್ ಡಿಫರೆನ್ಸ್ ಅಂತ ಹೇಳುವಂಥದ್ದರಲ್ಲಿ ಏನು ಉಳಿದಿಲ್ಲ ಕರ್ನಾಟಕ ರಾಜ್ಯದ ನಮ್ಮ ಪಕ್ಷದಲ್ಲಿ ಅಂತ ಹೇಳುವಂಥದ್ದು ಮನಸ್ಸಿಗೆ ನೋವು ತಂದಿದೆ." സമവായത്തിനെത്തിയ ശോഭാ കರಂದಲಜೆ ഗൌഡയെ കണ്ട് പിറന്നാളാശംസ അറിയിക്കുകയും കാലിൽ വീണ് അനുഗ്രഹം തേടുകയും ചെയ്തെങ്കിലും ഇതൊന്നും ഫലം കാണുന്നില്ലെന്നാണ് സൂചന. തെക്ക് നിന്ന് മകൻ കാന്തേഷിന്റെ സീറ്റ് നിഷേധിച്ചതിൽ ഈശ്വരപ്പയും വടക്ക് സദാനന്ദ ഗൌഡയും ഉടക്കി നിൽക്കുന്നത് BJP സംസ്ഥാന നേതൃത്വത്തിനുണ്ടാക്കുന്നത് വലിയ തലവേദന. ഈശ്വരപ്പ മുതിർന്ന ലിംഗായത്ത് നേതാവെങ്കിൽ സദാനന്ദ ഗൌഡ BJPയുടെ വക്കലിക മുഖം. രാഷ്ട്രീയമായി രണ്ട് ചേരിയിലെങ്കിലും അടുത്ത സുഹൃത്തായ DK ശിവകുമാറാണ് സദാനന്ദ ഗൌഡയെ കോൺഗ്രസിലെത്തിക്കാനുള്ള ചരട് വലിക്കുന്നത് എന്നാണ് സൂചന. മൈസൂരുവിലെ BJP സ്ഥാനാർത്ഥിയായി മുൻ രാജകുടുംബാംഗം യദുവീർ വൊഡയാർക്കെതിരെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി സദാനന്ദ ഗൌഡയെ കൊണ്ടുവരാനുള്ള നീക്കമാണ് DK ശിവകുമാർ നടത്തുന്നത്. ശിവമൊഗയിലെ മോദിയുടെ റാലിയിൽ പങ്കെടുക്കില്ലെന്ന് ഈശ്വരപ്പയും വ്യക്തമാക്കിയതോടെ കർണാടക BJP നേതൃത്വത്തിനുമേൽ സമ്മർദ്ദമേറുകയാണ്. അതേസമയം 3 സീറ്റിനായുള്ള സമ്മർദ്ദം JDS കടുപ്പിച്ചതോടെ സുമലതയ്ക്ക് മണ്ഡിക്ക് പകരം ചിക്ബല്ലാപുര സീറ്റ് നൽകാനാണ് BJPയുടെ ആലോചന. കോലാറിൽ നിന്ന് കുമാരസ്വാമിയും മണ്ഡിയിൽ നിന്ന് വീണ്ടും മകൻ നിഖിലും മത്സരിക്കാനാണ് സാധ്യത. സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്നും സംസ്ഥാനത്ത് CPM-BJP കൂട്ടുകെട്ടാണെന്നും വീണ്ടും ആരോപിച്ച് കോൺഗ്രസ്. ആരോപണം തെറ്റാണെങ്കിൽ കേസെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. സതീശൻ തെളിവ് പുറത്തുവിട്ടാൽ EP പ്രതികരിക്കുമെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. പരസ്പരം ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് LDF കൺവീനർ EP ജയരാജനും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും ഇന്നലെ വിശദീകരിച്ചിരുന്നു. എന്നാൽ ബിസിനസ് ബന്ധമെന്ന ആരോപണം വിടാൻ കോൺഗ്രസ് ഒരുക്കമല്ല. ബിസിനസ് ബന്ധം CPM BJP ബന്ധമായി മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തുടർച്ചയായ ആക്ഷേപം. വൈദേകം റിസോർട്ടുമായി ജയരാജനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബന്ധമുണ്ട്. അതിന്റെ നടത്തിപ്പിന്റെ ചുമതല നിരാമയ റിസോർട്ടിനാണ്. ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ പേര് നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ്. നീ കൂടുതൽ വേണമെങ്കിൽ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം, എനിക്കെതിരെ കേസ് കൊടുത്തു. കോൺഗ്രസ് ആരോപണത്തിൽ CPM മറുപടി ഇങ്ങനെ, അതിന് മറുപടി പറയാൻ ജയരാജന് സാധിക്കുന്നല്ലോ. എന്ത് ചെയ്യാൻ ഭയക്കേണ്ട കാര്യം, ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. മത്സരം LDF ഉം BJP യും തമ്മിലാണെന്ന വിവാദ പരാമർശം EP ഇന്നലെ തിരുത്തിയിരുന്നു. എന്നാൽ അതും വിടാനില്ല കോൺഗ്രസ്. BJP സ്ഥാനാർത്ഥികൾക്കുള്ള EPയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഡീലിന്റെ ഭാഗമാണെന്ന പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. BJPയുടെ ശക്തരായ എതിരാളി തങ്ങളെന്നാണ് LDF ആവർത്തിക്കുന്നത്. CAA യും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന വാചകവും ആയുധമാക്കുമ്പോഴാണ് EPയുടെ പരാമർശവും ബിസിനസ് ബന്ധ ആക്ഷേപവും തിരിച്ചടിക്ക് കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നാളെ പാലക്കാട്. നാളെ രാവിലെ 10 മണിയോടെ മെഴ്സി കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോ തുടങ്ങുന്ന 5 വിളക്കിലേക്ക് എത്തും. ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും റോഡ് ഷോ. സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP കളും കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മകൻ രഘുവിന്റെ ആരോപണം. സ്വാധീനിക്കാൻ ശ്രമിച്ച ഡോക്ടർ ആശാന പത്മവിഭൂഷൺ വേണ്ടേ എന്ന് ചോദിച്ചതായി മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. ടൊവിനോ തോമസിനൊപ്പം എടുത്ത ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറും വെട്ടിലായി. തെരഞ്ഞെടുപ്പിൽ പ്രമുഖരുടെ പിന്തുണ ഉറപ്പിക്കുന്നതിനിടെയാണ് NDA ഇടത് സ്ഥാനാർത്ഥികൾ വെട്ടിലായത്. സുരേഷ് ഗോപി കാണാനെത്തുമെന്നും അനുഗ്രഹിക്കണമെന്നും ഒരു ഡോക്ടർ നിർബന്ധിച്ചെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തിയതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത്. പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആശാൻ പറയണമെന്നായി, അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ, അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞതായും മകൻ. ഒടുവിൽ കലാമണ്ഡലം ഗോപി തന്നെ കാണേണ്ടെന്ന് അറിയിച്ചപ്പോൾ പത്മവിഭൂഷൺ വേണ്ടേ എന്ന് ഡോക്ടർ ചോദിച്ചെന്നും മകൻ. ആ ഗോപിയല്ല ഈ ഗോപിയെന്നും BJP ക്കും കോൺഗ്രസിനും വേണ്ടി ആരും വീട്ടിൽ കയറി സഹായിക്കേണ്ടെന്ന് CPM പ്രവർത്തകൻ കൂടിയായ മകൻ ഫേസ്ബുക്കിൽ എഴുതി. എന്നാൽ ഡോക്ടറുടെ പേരെ വെളിപ്പെടുത്തിയതുമില്ല. ചർച്ചയായതിനു പിന്നാലെ രഘു പോസ്റ്റ് പിൻവലിച്ചു. കലാമണ്ഡലം ഗോപിയെ ബന്ധപ്പെടാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി, ഗോപി ആശാന്റെ മനസ്സാണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലെന്നും പ്രതികരിച്ചു. ഞാൻ നേരെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്ന് ഇത് ഗോപി ആശാനുള്ളത് എന്ന് പറഞ്ഞ് മുണ്ടും നേരിയതും വെച്ച് ദക്ഷിണയും വെറ്റിലയും പാക്കും വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞാനെല്ലാം മാനസപൂജയിലും ചെയ്യും. അദ്ദേഹം ഈ അടുത്ത കാലത്ത് അവിടെ പോയി തുലാഭാരം നടത്തിയതില്ലേ, കിരീടം വേഷം എല്ലാം ധരിച്ചുകൊണ്ട്. ഞാൻ ആ ചിത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനത് ചെയ്തോളാം. അതിനിടെ ടൊവിനോ തോമസിനൊപ്പം നിൽക്കുന്ന ചിത്രം പ്രചരണത്തിന് ഉപയോഗിച്ചതാണ് ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് വിനയായത്. പൂങ്കുന്നത്തെ ഷൂട്ടിംഗ് സെറ്റിലെത്തി സുനിൽ ടൊവിനോയെ കണ്ടിരുന്നു. ഈ ചിത്രം തൃശൂരിലെ മിന്നും താരങ്ങൾ എന്ന പേരിൽ ഇടതുമുന്നണി പ്രചരിപ്പിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറായ ടൊവിനോ തന്റെ ചിത്രം തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കരുതെന്ന് ഫേസ്ബുക്കിൽ എഴുതി. വാളി ഇലക്ഷൻ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറാണ്. അപ്പോൾ അത് നമുക്കറിയില്ല അങ്ങനെ സംഗതിയുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ വലിച്ചപ്പോൾ തന്നെ അയാൾക്ക് ബുദ്ധിമുട്ടാവുണ്ടാകും ചോദിച്ചു. പക്ഷേ ഞാനും വാളി കൂട്ടിൽ ഫോട്ടോ ഇട്ടോളം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ പിന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവണം ശരിയല്ലോ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ കേസുകൾ പിൻവലിക്കുന്നതിൽ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ DGPക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശം നൽകി. കേസുകൾ പിൻവലിക്കുന്നതിൽ സർക്കാരിന് മെല്ലെപ്പോക്കാണെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനവും പ്രതിഷേധവും ഉയർന്നതിനിടെയാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ആഭ്യന്തര സെക്രട്ടറി DGPക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിയത്. അപേക്ഷകൾ കോടതിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ജില്ലാ പോലീസ് മേധാവിമാർ ഉറപ്പാക്കണം. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയ കേസുകളും പിൻവലിക്കണമെന്നും DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. प्रधानमंत्री नरेंद्र मोदी के कोयम्बतूर रोड शो തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. जनता और सबसे बड़ी बात यही है, लालचंद्र की दक्षिण भारत के अंदर भारतीय जनता पार्टी को कमल के फूल को जिस तरीके से समर्थन मिल रहा है, कहीं ना कहीं अब वो बातें एक बार फिर से जो कभी राजनीतिक पंडित इस बात को कहा करते थे कि भारतीय जनता पार्टी सिर्फ उत्तर भारत की पार्टी है, हिंदी बेल्ट की पार्टी है, दक्षिण भारत के अंदर भारतीय जनता पार्टी कुछ ज्यादा नहीं कर पाती चुनावों में, वो सारी बातें ये उमड़ा हुआ जन सैलाब बता रहा है. सड़कों के दोनों तरफ हजारों की संख्या में लोग, चाहे वो युवा हो, बुजुर्ग हो, महिलाएं हो, जो फूलों से अपने नेता का, प्रिय नेता का स्वागत कर रही है कोयम्बटूर की जनता। तो निश्चित तौर पर अब हिंदी बेल्ट से निकलकर दूसरे राज्यों में, दक्षिण भारत के राज्यों में, और इसका सबसे बड़ा कारण लालचंद्र प्रधानमंत्री पिछले दिनों में जिस तरीके से इस बात को कहते रहे हैं कि वो तमिलनाडु, तेलंगाना के अंदर तमिल भाषा में लोगों से जुड़ना चाहते हैं, और इसकी शुरुआत भी कर दी गई है आर्टिफिशियल इंटेलिजेंस के माध्यम से। आज प्रधानमंत्री अपना जो भी भाषण देते हैं उसको तेलुगु में भी सुना जा सकता है। ये सबसे बड़ी बात है कि प्रधानमंत्री हर भाषा में, हर क्षेत्र, संस्कृति में लोगों से। കൂടുതൽ വിവരങ്ങളുമായി ജോബി ജോർജ് ചേരുകയാണ്. ജോബി, വീണ്ടും പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തുമ്പോൾ ഈ റോഡ് ഷോയുടെ അനുമതി അടക്കം വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇത്തവണത്തെ പ്രചാരണത്തിന്റെ ശ്രദ്ധേയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷീതൽ, തമിഴ്നാട്ടിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോയമ്പത്തൂർ എന്ന് നമുക്കറിയാം. മുൻപ് പാർട്ടി അവിടെ നിന്ന് ജനപ്രതിനിധികളെ പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വലിയ ആവേശം ഉയർത്തിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ നേരത്തെ 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോയ്ക്കാണ് അനുമതി തേടിയിരുന്നത്. എന്നാൽ പോലീസ് അതിന് അനുമതി നിഷേധിക്കുകയും പിന്നീട് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയതിനു ശേഷം പോലീസിനോട് റൂട്ടും ദൂരവും നിശ്ചയിക്കാമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ സമയത്ത് 2.5 കിലോമീറ്റർ റോഡ് ഷോയ്ക്കുള്ള അനുമതിയാണ് പോലീസ് നൽകിയത്. അതനുസരിച്ച് തീരുമാനിച്ച പ്രകാരം സായിബാബ കോളനിയിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഏതാണ്ട് 10 മിനിറ്റ് മുൻപ് തുടങ്ങിയത്. ഈ റോഡ് ഷോയിൽ ബിജെപിയുടെ തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലയും കേന്ദ്രമന്ത്രി എൽ മുരുകനും അദ്ദേഹത്തിനൊപ്പമുണ്ട്. അല്പസമയത്തിനകം ആർഎസ്പുരത്ത് ഈ റോഡ് ഷോ സമാപിക്കും. 1998-ലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് LK അദ്വാനിയുടെ പ്രസംഗത്തിന് തൊട്ട് മുൻപ് ബോംബ് സ്ഫോടനമുണ്ടായ സ്ഥലമാണ് അവിടെ. അവിടെ എത്തി പ്രധാനമന്ത്രി അന്ന് മരിച്ച ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അദ്ദേഹം ഇവിടെ തങ്ങുകയാണ്. നാളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടി കോയമ്പത്തൂരിൽ നടക്കുകയാണ്. റോഡ് ഷോ പുരോഗമിക്കുന്നു. ജോബി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ടൈമിൽ മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് ടൈമിലേക്ക് വീണ്ടും. ഇന്ത്യൻ സാഹിത്യരംഗത്തെ പ്രധാന പുരസ്കാരങ്ങളിലൊന്നായ സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക് രൗദ്രസാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് സരസ്വതി സമ്മാൻ. ബാലാമണി അമ്മയ്ക്കും അയ്യപ്പ പണിക്കർക്കും സുഗതകുമാരിക്കും ശേഷം സരസ്വതി സമ്മാൻ മറ്റൊരു മലയാള കവിയെ തേടിയെത്തിയിരിക്കുന്നു. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിന് സരസ്വതി സമ്മാൻ കിട്ടുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജി A K സിക്രി അധ്യക്ഷനായ 14 അംഗ ജൂറിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഇതിഹാസമാനമെന്ന ആധുനിക ക്ലാസിക് എന്നാണ് പ്രഭാവർമ്മയുടെ രൗദ്രസ്വാത്വികമെന്ന കാവ്യ ആഖ്യായികയെ ജൂറി വിശേഷിപ്പിച്ചത്. സമുന്നതമായ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് ലഭിക്കുന്നതിന് മാധ്യമമായതിൽ സന്തോഷമെന്ന് പ്രഭാവർമ്മ പറഞ്ഞു. ഇത് നമ്മുടെ ഭാഷയ്ക്ക് കൈവരുന്ന, നമ്മുടെ സാഹിത്യത്തിന് കൈവരുന്ന വലിയ ഒരു അംഗീകാരമാണ്. സാഹിത്യത്തിലെ ഏറ്റവും സമുന്നതമായ എന്ന് പറയുന്നത് കവിതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രൗദ്രസ്വാത്വികത്തിന് പുറമെ ശ്യാമമാധവം, കനൽ ചിലമ്പ് തുടങ്ങി 13 കാവ്യസമാഹാരങ്ങളും 30ഓളം കൃതികളും പ്രഭാവർമ്മയുടേതായിട്ടുണ്ട്. ശ്യാമമാധവം 2014-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിരുന്നു. ചലച്ചിത്ര ഗാനരചനയ്ക്ക് 2 ദേശീയ അവാർഡുകളും നേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മാധ്യമ സെക്രട്ടറിയാണ് നിലവിൽ പ്രഭാവർമ്മ. 1991-ൽ ബിർള ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാൻ കൊടുത്തു തുടങ്ങിയത്. ഹരിവംശ റായ് ബച്ചനാണ് ഈ പുരസ്കാരം ആദ്യം ലഭിച്ചത്. 22 ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് ഇക്കുറി പുരസ്കാരത്തിനായി ജൂറി പരിഗണിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പേരാമ്പ്ര അനൂക്കൊലക്കേസിലെ പ്രതി മുജീബ് റഹ്മാൻ, മനസാക്ഷിയെ ഞെട്ടിച്ച മുക്കം മുത്തേരി ബലാത്സംഗ കേസിലെയും പ്രതി, വയോധികയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്ന സംഭവമായിരുന്നു മുത്തേരി കേസ്. ആ സംഭവത്തിൽ തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് അതിജീവിത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. 2020 ജൂലൈ മാസമായിരുന്നു മോഷ്ടിച്ച ഓട്ടോയിലെത്തിയ മുജീബ് റഹ്മാൻ ഹോട്ടൽ തൊഴിലാളിയായിരുന്ന വയോധികയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ആക്രമിച്ച് ബോധം കെടുത്തിയ ശേഷം കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്നത്. അന്ന് അറസ്റ്റിലായ മുജീബ് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടെങ്കിലും കൂത്തുപറമ്പിൽ വെച്ച് പിടിയിലാവുകയായിരുന്നു. ഈ കേസിൽ 1.5 വർഷത്തോളം റിമാൻഡിലായിരുന്ന പ്രതി ജാമ്യത്തിൽ പുറത്തിറങ്ങി കുറ്റകൃത്യങ്ങൾ തുടർന്നു. കുറ്റപത്രം സമയബന്ധിതമായി സമർപ്പിച്ചെങ്കിലും വിചാരണ വൈകിയതിനാൽ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് അതിജീവിത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. ഓനിനി വെച്ചേക്കരുത്, എനിക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ. ഓന നിങ്ങൾക്ക് ആർക്കും കഴിയൂലെന്നുണ്ടെന്ന് വെച്ചാൽ ഓനെ ഞാൻ കൊണ്ട് ഇന്ന ഓനെ ഇരുത്താക്കിയാൽ ഞാൻ വെട്ടിക്കൊന്നേരാ ഞാനോനെ, ഇതിനേക്കാണ് വലിയ ചെയ്യനി നാളെ, ഇന്ന് കോടതി ജാമ്യം കൊടുക്കൂ, നാളെ ഓൻ പോയി വേറെ ഒന്നും ചെയ്യൂ. മുത്തേരിക്ക് സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യമാണ് പ്രതി പേരാമ്പ്ര നൊച്ചാടും നടത്തിയത്. യുവതിയെ മൃഗീയമായി കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പ് പ്രതി 3 തവണ പ്രദേശത്തുകൂടി മോഷ്ടിച്ച ബൈക്കിൽ കറങ്ങി. കൃത്യം നടത്താനും മോഷ്ടിക്കാനും രക്ഷപ്പെടാനും 10 മിനിറ്റോളം സമയം മാത്രമാണ് പ്രതിയെടുത്തത്. വിശദമായി ചോദ്യം ചെയ്യുന്നതിന് 6 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. മുജീബ് റഹ്മാൻ മുമ്പ് വാഹനമോഷണ കേസുകളിലെ കുപ്രസിദ്ധ പ്രതിയായ വീരപ്പൻ റഹീമിന്റെ കൂട്ടാളിയായിരുന്നെന്ന വിവരവും പുറത്തുവന്നു. ഇന്നലെ കൊണ്ടോട്ടിയിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കവേ മുജീബ് പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. പ്രതിയുടെ വീട്ടിൽ നിന്നും മാരകായുധങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. സ്ത്രീകളെ വാഹനത്തിൽ കയറ്റി ബോധം കെടുത്തി ആഭരണങ്ങൾ കവരുന്ന രീതി പിന്തുടരുന്ന കൊടും ക്രിമിനൽ മുജീബ് റഹ്മാനെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ പോലീസിന് പറ്റിയ വീഴ്ചയാണ് നൊച്ചാട്ടെ കൊലപാതകത്തിന് പ്രധാന കാരണം. 60ഓളം കേസുകളിൽ ഉൾപ്പെട്ട കൊടും ക്രൂരനായ ക്രിമിനലിനെ നിരീക്ഷിക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് പോലീസിനുണ്ടായത്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയാണ് മുജീബ് റഹ്മാൻ. മോഷണം, പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി. 2020 ഓമശ്ശേരിയിൽ വയോധികയെ പീഡിപ്പിച്ച് പണം കവർന്നതിൽ ഈ രീതിയാണ് നടപ്പിലാക്കിയത്. പേരാമ്പ്ര സംഭവത്തിൽ അനുവിനെ തലക്കടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിക്കൊന്ന് സ്വർണം കവർന്നത്. വയനാട്ടിലും ഏറെക്കുറെ സമാനമായ കുറ്റകൃത്യം നടത്തിയെന്ന വിവരമുണ്ട്. മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെ 60ഓളം കേസുകളിൽ പ്രതിയായ മുജീബ് എന്നാൽ ശിക്ഷിക്കപ്പെട്ടത് ചുരുക്കം കേസുകളിൽ മാത്രം. കരുതൽ തടങ്കലിൽ വെക്കാനും ജില്ലകളിലേക്കുള്ള പ്രവേശനം തടയാനുമുള്ള കാപ്പ പോലുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്രയും കേസുകളിൽ ഉൾപ്പെട്ട മുജീബിന് സ്വൈര്യവിഹാരം നടത്താനായത്. ഇത്രയും വലിയ അപകടകാരിയല്ലേ, അദ്ദേഹത്തിനെ പോലും ശരിയായ രീതിയിൽ പോലീസിനെ ട്രാക്ക് ചെയ്ത് അവരുടെ ദൃഷ്ടിയിൽ വെക്കാൻ സാധിക്കാതെ വന്നു എന്ന് പറഞ്ഞത് വീഴ്ചയാണ്. അല്ലാണ്ട് അത് പോലീസ് പോലും അതല്ല എന്ന് ന്യായീകരിക്കാൻ വരില്ല. കൊണ്ടോട്ടിയിലാണ് ഇയാളുടെ വീട്. ഇവിടെ മാത്രം 13 കേസുകളുണ്ട്. മുമ്പ് കാപ്പ ചുമത്താനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നെങ്കിലും പ്രതി മറ്റു കേസുകളിൽ ജയിലിലായിരുന്നെന്ന് പോലീസ് പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. അണുകൊലക്കേസിലെ പ്രതി മുജീബ് റഹ്മാന്റെ പേരിൽ സ്വന്തം നാട്ടിൽ മാത്രമുള്ളത് 13 ക്രിമിനൽ കേസുകളാണ്. മയക്കുമരുന്ന് സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ള മുജീബിനെതിരെ ശബ്ദിക്കാൻ നാട്ടുകാർക്ക് ഭയമാണ്. ചെറുപ്പത്തിൽ സൈക്കിൾ മോഷ്ടിച്ചു തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് നിരനിരയായി 56 ക്രിമിനൽ കേസുകൾ. വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയുള്ള കവർച്ച കേസുകളാണ് അധികവും. സ്വന്തം നാടായ കൊണ്ടോട്ടിയിലെ പോലീസ് സ്റ്റേഷനിൽ മാത്രം 13 കേസുകളാണ് മുജീബ് റഹ്മാന് എതിരെയുള്ളത്. മൊഴി നൽകിയവരെ തിരഞ്ഞ് വീട്ടിലെത്തി അക്രമം നടത്തിയ ചരിത്രവുമുണ്ട് മുജീബിന്. കൊണ്ടോട്ടിയിലെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ വർഷങ്ങൾക്ക് മുമ്പ് കത്തിച്ചതും ഇത്തരമൊരു പ്രതികാരത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു. ആരെങ്കിലും എതിർത്ത് ശബ്ദമുയർത്തിയാൽ ജയിലിൽ നിന്നുമിറങ്ങി പണി തരുമെന്ന ഭീഷണിയാണ് മുജീബ് പലപ്പോഴും ഉയർത്തിയിരുന്നത്. നാട്ടിലെ ലഹരി മാഫിയയുമായും അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുജീബിനെതിരെ പ്രതികരിക്കാൻ പോലും ആളുകൾ മടിക്കുന്നു. 2.5 വർഷം മുമ്പ് മുസ്ലിയാർ അങ്ങാടിയിൽ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് കവർച്ച നടത്തിയതാണ് മുജീബിനെതിരെ നാട്ടിലുള്ള അവസാനത്തെ കേസ്. ഇതിനുശേഷം മുക്കത്ത് സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ആഭരണം കവർന്ന കേസിൽ അറസ്റ്റിലായിരുന്നു. പിന്നീട് നാട്ടിലില്ലാതിരുന്ന മുജീബ അടുത്തിടെയാണ് വീട്ടിലെത്തിയത്. പിന്നാലെ പേരാമ്പ്രയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലുമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ബൈക്കിൽ കറങ്ങി നടന്ന സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന സംഘം തലസ്ഥാനത്ത് വീണ്ടും സജീവം. 2 വ്യത്യസ്ത സംഭവങ്ങളിലായി തലനാരിഴക്കാണ് ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ രക്ഷപ്പെട്ടത്. പൊഴിയൂരിൽ 6 പവന്റെ മാലയാണ് സ്കൂട്ടർ യാത്രക്കാരിയിൽ നിന്നും പിടിച്ചുപറിച്ചത്. രാവിലെ കരമന ബണ്ട് റോഡ് 10:30 മണിക്ക് CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. സ്കൂട്ടർ യാത്രക്കാരിയെ പിന്തുടർന്ന് ബൈക്കിലെത്തിയ 2 പേർ മാല പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട സ്ത്രീ റോഡിലേക്ക് തെറിച്ചു വീണു. റോഡിൽ നിരവധി പേർ ഉണ്ടായിരുന്നതിനാൽ അക്രമി സംഘം നിർത്താതെ പാഞ്ഞുപോയി. 2:30 മണിക്ക് നെയ്യാറ്റിങ്കര പ്ലാമൂട്ടിക്കടയിൽ ഹെൽമറ്റ് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുന്ന അക്രമി സംഘമെത്തി. വഴിയരികിൽ സ്കൂട്ടറിൽ നിന്ന സ്ത്രീയുടെ മാല തട്ടിയെടുക്കാൻ ശ്രമിച്ചു. എതിർത്തപ്പോൾ പിൻസീറ്റിലിരുന്ന മോഷ്ടാവ് വാഹനത്തിൽ നിന്നും ഇറങ്ങി സ്ത്രീയുടെ മാല ബലമായി പിടിച്ചുപറിച്ചു. സ്ത്രീയെ നിലത്ത് തള്ളിയിട്ട ശേഷം ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. സിറ്റിയിലെയും റൂറലിലെയും പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. ലഹരിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന യുവാക്കൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ശേഷം പുറത്തിറങ്ങി പണത്തിനായി മാല മോഷ്ടിക്കുന്നത് തലസ്ഥാനത്ത് ഒരു സ്ഥിരം സംഭവമായിരുന്നു. അക്രമികളെ പിടികൂടി വീണ്ടും ജയിലിലാക്കി. അടുത്തിടെ പിടിച്ചുപറി സംഘത്തിലുള്ള ചിലർ വീണ്ടും ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഇവരാണ് കറങ്ങി നടന്നുള്ള പിടിച്ചുപറിക്ക് പിന്നിലെന്നാണ് സംശയം. ഇവർ സഞ്ചരിക്കുന്ന വാഹനവും മോഷണ വാഹനമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാരിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈ.ആർ. റസ്റ്റം ഉദ്യോഗസ്ഥർക്ക് നൽകാനെന്ന പേരിൽ തന്നോട് പണം വാങ്ങിയിട്ടുണ്ടെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരനായ യാക്കൂബ് പറയുന്നു. ആരോപണം നിഷേധിച്ച ഡിവൈഎസ്പി റസ്റ്റം പോക്സോ കേസിരക്ക് പരാതിക്കാരാണ് പണം നൽകിയതെന്നും കുറ്റപ്പെടുത്തി. എൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്, കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്, പോലീസ് ഓഫീസർമാർക്ക് ഞാൻ തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ പൈസ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ ബിസിനസ് ട്രിപ്പുകൾ ദുബായിൽ പോകുന്നു, മറ്റേ ഓസ്ട്രേലിയയിൽ പോകുന്നു, അവിടെയെല്ലാം ബിസിനസ് സംബന്ധമായ രീതിയിൽ എൻ്റെ അടുത്ത് പൈസ ചോദിച്ച തെളിവുകളുണ്ട്, പൈസ ഞാൻ അയച്ചു കൊടുത്ത തെളിവുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്. നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പല ഉന്നത പോലീസുകാരെയും ഒഴിവാക്കുകയാണ് ചെയ്തതെന്നും യാക്കൂബ് കുറ്റപ്പെടുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാനുള്ള ശ്രമമെന്നാണ് ഡിവൈഎസ്പി റസ്റ്റത്തിന്റെ പ്രതിരോധം. ഞാൻ ഈ പരാതി അന്വേഷിക്കാൻ ഏറ്റെടുക്കുന്നത് 2022 9-ാം മാസമാണ്. ഇവർ പണം തന്നു എന്ന് പറയുന്നത് 2022 3-ാം മാസവും 2021 11-ാം മാസവുമാണ്. പിന്നെ എങ്ങനെയാണ് എനിക്ക് കേസ് അന്വേഷിക്കാൻ വരുമെന്ന് ഇവരെങ്ങനെ അറിയണേ? മോൻസൺ ബാവുകലിനെതിരായ പോക്സോ കേസിലെ ഇരയുടെ സഹോദരന് 5 ലക്ഷം രൂപ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതാണ് തനിക്കെതിരായ കള്ളപ്പരാതിയുടെ കാരണമെന്നും ഡിവൈഎസ്പി റസ്റ്റം പറയുന്നു. മോൻസന്റെ മകനുമായി പരാതിക്കാരനായ ഷമീർ സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥൻ പുറത്തുവിട്ടു. മോൻസന്റെ വീട്ടിലെ വസ്തുക്കൾ കൈമാറാൻ കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ വിളക്കുകൾ ഉൾപ്പെടെ 15 സാമഗ്രികൾ മോഷണം പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആകെ 1800-ഓളം വസ്തുക്കളാണുള്ളത്. ഇവ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉൾപ്പെടുത്തി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി. ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ 2 പേർ അറസ്റ്റിൽ. മുഹമ്മദ് റിയാസ്, അൻവർ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയത് 3 പേരെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. വിവരങ്ങളുമായി ജെവിൻ ടുട്ടുണ്ട്. ജെവിൻ ടുട്ടു, ഇവർ പിടിയിലാകുന്നതോടെ എന്തൊക്കെ പുറത്തേക്ക് വരുന്നു? ശീതൽ, കൊല്ലം സ്വദേശികളായ മുഹമ്മദ് റിയാസിനെയും അൻവറിനെയും ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായതിന് പിന്നാലെ തന്നെയാണ് ഇവർ കസ്റ്റഡിയിലായത്. ഇന്ന് ഇവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം ഈ പ്രതികൾക്ക് ഇവർ കൊടുത്തുവെന്നും ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. അല്പസമയം മുൻപ് ഞാൻ നിൽക്കുന്ന ഈ ആലുവ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വാഹനം ആദ്യം കൊടുത്തത് പത്തനംതിട്ടയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ സുരേഷാണ്. ഈ സുരേഷിൽ നിന്ന് വാഹനം റിയാസ് വാങ്ങുകയും പിന്നീട് അത് അൻവറിന് കൊടുക്കുകയും ചെയ്തു. അൻവറാണ് ഈ പ്രതികൾക്ക് ഈ വാഹനം എത്തിച്ചു നൽകിയതും ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് ഈ 3 പേരെ തട്ടിക്കൊണ്ടുപോയതും. ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളെ കുറിച്ചുള്ള വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അവർക്ക് ഏകദേശം ഈ പ്രതികളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. കൊല്ലം, തിരുവനന്തപുരം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇവരെല്ലാവരും തിരുവനന്തപുരത്തുകാരാണെന്നും പോലീസ് പറയുന്നു. ആലുവയിൽ വന്ന് താമസിച്ചിരുന്ന ആളുകളാണ് ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളെന്നും ഒപ്പം പ്രതികളായ ആളുകളെന്നും പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഇനി ഈ പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യണം. നിലവിൽ 2 പേരുടെ അറസ്റ്റ് വാഹനം കൊടുത്തതിനും ഒപ്പം ഗൂഢാലോചനയിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശീതൽ. ശരി, ജെബിൻ ടുട്ടുവാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അഭിമന്യു കേസിൽ കോടതിയിൽ നിന്ന് നഷ്ടമായ രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. രേഖ പുനഃസൃഷ്ടിക്കുന്നത് എതിർക്കാനാകില്ലെന്നും രേഖകൾ നഷ്ടമാകുന്നത് സാധാരണയാണെന്നും കോടതി വ്യക്തമാക്കി. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളുടെ ആധികാരികതയിൽ സംശയമുണ്ടെങ്കിൽ മുൻ രേഖകളുമായി ചേർത്ത് പ്രതിഭാഗത്തിന് പരിശോധിക്കാമെന്നും കോടതി പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ അന്വേഷണം നീണ്ടുപോകുന്നതിൽ ഇഡിക്ക് ഹൈക്കോടതി വിമർശനം. ഈ കേസിൽ എന്താണ് ഇഡി ചെയ്യുന്നതെന്നും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അലി സാബ്രി എന്ന നിക്ഷേപകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശങ്ങൾ. അന്വേഷണത്തിനിടെയുള്ള കോടതി ഇടപെടലുകൾ വേഗം കുറയ്ക്കുന്നുവെന്ന് ഇ ഡി അറിയിച്ചു. കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് ടൈമിലേക്ക് വീണ്ടും. കണ്ണൂർ കേളകം അടക്കാത്തോട്ടിൽ കടുവാഭേദി ഒഴിയാതെ നാട്ടുകാർ. കടുവയ്ക്കായുള്ള തെരച്ചിൽ 2-ാം ദിവസവും തുടർന്നെങ്കിലും പിടികൂടാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടെങ്കിലും മയക്കുവെടി വെക്കാൻ വൈകിയത് വിനയായി. കടുവ നിരീക്ഷണത്തിൽ നിന്ന് മാറിയതോടെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് ഒരു പ്ലേ ചെയ്യാൻ പാടില്ല, എല്ലാവരും കൂട്ടമായിട്ട് തന്നെ നിന്ന് പോവുക, ശബ്ദം ഉണ്ടാക്കരുത്, സെൽഫായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് ഏറ്റവും വലുത്. തിരച്ചിൽ രാവിലെ തുടങ്ങി. സമയമിത്രയായിട്ടും കടുവയെവിടെയെന്ന് പിടിയില്ല. കരിയങ്കാപ്പിലുണ്ട്, നാരങ്ങാത്തട്ടിലുണ്ട് എന്നൊക്കെയാണ് നിഗമനം. ഇന്നലെ 7 മണിക്കൂർ കടുവ നിരീക്ഷണത്തിലുണ്ടായിട്ടും മയക്കുവെടി വെക്കാനുള്ള നിർദ്ദേശം കിട്ടിയില്ല. കടുവ കൺമുന്നിൽ നിന്നും കൈവിട്ടുപോയി. അവർ പറയുന്നത് കടുവ കുഴിയിലാണ് കിടക്കുന്നത്, അതിനെ സൗകര്യമായിട്ട് മൈക്കൂടി വെക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിരുന്നിട്ട് ഒരു 6 കഴിഞ്ഞപ്പോൾ ഒരു 5-8 പടക്കം അങ്ങ് പൊട്ടി. കടുവ ഇലപോയെന്ന് കണ്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി അടയ്ക്കാത്തോട് ഭാഗത്ത് കടുവയുടെ സാന്നിധ്യമുണ്ട്. കാൽപ്പാടുകൾ കണ്ടെത്തി. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായപ്പോൾ ക്യാമറ വെച്ചു. പിന്നെ ഇതാ ഇതുപോലൊരു കൂടും. പക്ഷെ കടുവ വീണ്ടും കൂളായി നാട്ടിലിറങ്ങി. ശനിയാഴ്ച ഉച്ചയോടെ ബൈക്കിൽ പോവുകയായിരുന്ന ബോബി കടുവയെ നേരിട്ട് കണ്ടു. ഞങ്ങളൊരു 25-30 മീറ്റർ കഷ്ടി ദൂരമുള്ളൂ. ഒരു വളവാണ്, വളവിൽ വണ്ടി കയറി വരുമ്പോഴാണ് ഞങ്ങളുടെ മുമ്പിൽ കൂടി റോഡ് പാസ്സായി പോകുന്നത്. റോഡ് ക്രോസ് ആയി പോയിട്ട് ആ ഒരു കെട്ടിനോട് ചേർന്ന് കുറേ നേരം നോക്കി നിന്നായിരുന്നു ഞങ്ങൾ. എന്നിട്ട് അത് ഞങ്ങളുടെ നേരം മുറിമൊക്കെ ചെയ്തപ്പോഴാണ്, അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീഡിയോ കണ്ടപ്പോഴാണ് വനം വകുപ്പിന് വിശ്വാസമായത്. എന്നാൽ കടുവ ഇതുവരെ കെണിയിലായില്ല. നാട്ടുകാർ പേടിയിലാണ്, പുറത്തിറങ്ങാനാകാത്ത സ്ഥിതി. റബ്ബർ ടാപ്പിങ്ങും കശുവണ്ടി പെറുക്കലും നടക്കുന്നില്ല. നമുക്ക് രാത്രിക്ക് ഞങ്ങൾ വെട്ടാനൊക്കെ പോണതാ, ഇവിടുന്ന് മുകളിലേക്ക് പോണത് രാത്രിക്ക് പേടിച്ചിട്ട് എവിടെയും പോകാനുള്ള ധൈര്യമില്ല. വനം വകുപ്പും RRTയും വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നെങ്കിലും കടുവയെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ബിജു ചെറുകുന്നത്തിനൊപ്പം അഞ്ജലി പ്രിയാദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പടയപ്പെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടങ്ങിയതായും പരാജയപ്പെട്ടാൽ മയക്കുവെടി വെക്കുമെന്നും വനമന്ത്രി കെ ശശീന്ദ്രൻ. മാട്ടുപ്പെട്ടിയിലും തെന്മലയിലും ഇന്നും പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി കടകൾ തകർത്തു. പടയപ്പയ്ക്ക് തീറ്റയും വെള്ളവും ലഭിക്കാത്തത് കൊണ്ട് ജനവാസ മേഖലയിൽ എത്തുന്നുവെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ തീറ്റയും വെള്ളവുമുള്ള ഉൾക്കാട്ടിലെത്തിച്ച് തിരികെ വരാതെ നോക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനുള്ള നീക്കം തുടങ്ങി. പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പുതിയൊരു ടീമിനെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആ ടീമിനെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് അവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉൾക്കാട്ടിലേക്ക് അല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിച്ച് അയക്കാൻ കഴിയുമെന്നാണ് ആദ്യം നോക്കുക. ആ ശ്രമം പരാജയപ്പെട്ടാലാണ് മയക്കുവെടി വെച്ച് പിടിക്കണം എന്നുള്ള ഒരു രണ്ടാം ഘട്ടമല്ല അത് അവസാന ഘട്ടമാണ്. അവിടത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി അതാണ് നടപടിക്രമം. അങ്ങനെയാണ് 2 ദിവസത്തിനിടെ 6 കടകളാണ് തകർത്തത്. RRT സംഘം കാട്ടിലേക്ക് ഓടിച്ചുവിടുന്ന പടയപ്പ അധികം വൈകാതെ ജനവാസ മേഖലയിൽ എത്തുന്നുവെന്നതാണ് വെല്ലുവിളി. ഇന്നലെ രാത്രി മാട്ടുപ്പെട്ടിയിലും ഇന്ന് രാവിലെ തെന്മലയിലുമാണ് പടയപ്പ എത്തിയത്. രണ്ടിടത്തും RRT സംഘം എത്തി തുരത്തിയെങ്കിലും രാത്രി ഇനിയും വരുമോ എന്ന പേടിയിലാണ് പ്രദേശവാസികൾ. പടയപ്പ ഇപ്പോൾ നിൽക്കുന്നത് യൂക്കാലിത്തോട്ടങ്ങൾക്കുള്ളിലാണ്. അവിടെ നിന്നും തുരത്തി ഓടിച്ചാൽ ഉൾക്കാട്ടിൽ എത്തിക്കാനാവില്ലെന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. ഇതെങ്ങനെ പരിഹരിക്കാമെന്നാണ് വനം വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാഴ്ചയായി തുടർന്ന മരുന്ന് ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. വിതരണക്കാർക്കുള്ള കുടിശ്ശികയുടെ ഒരു ഭാഗം ഉടൻ കൊടുക്കാൻ തീരുമാനമായി. ആശുപത്രി സൂപ്രണ്ടും വിതരണക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അടിയന്തരമായി 1 കോടി രൂപ കുടിശ്ശിക നൽകുന്നതിനൊപ്പം ഈ ആഴ്ച തന്നെ 10 കോടി രൂപ കൂടി നൽകി പ്രതിസന്ധിക്ക് അയവ് വരുത്താനാണ് ചർച്ചയിലുണ്ടായിരിക്കുന്ന ധാരണ.